നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർലമെന്റിൽ ബോംബ് വയ്ക്കും ആ ഭീഷണി എത്തിയതാകട്ടെ മലയാളി എം പിമാർക്കും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു പരിഭ്രാന്തി വളരെ വേഗത്തിൽ എന്താണോ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് അതിലേക്ക് തന്നെ കടന്നിരിക്കുന്നു പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നു പാർലമെന്റിൽ ബോംബ് വെക്കുമെന്ന ഭീഷണി സന്ദേശം എത്തിയത് കേരളത്തിൽ നിന്നുള്ള ഇടത് എം പിമാരായിട്ടുള്ള എ എ റഹീമിനും വി ശിവദാസനും കൂടിയാണ് ഫോണിലാണ് ഈ ഭീഷണി സന്ദേശം ഫോൺ കോൾ രൂപത്തിൽ എത്തിയത് ഡൽഹിയിലെ നിരവധി സ്ഥലങ്ങളിൽ ബോംബ് വെക്കുമെന്നാണ് ഭീഷണി ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള സന്ദേശമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നുമുണ്ട് സംഭവത്തെക്കുറിച്ച് വിപുലമായ അന്വേഷണം പോലീസ് നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർലമെന്റിൽ മാത്രമല്ല ഇതുകൂടാതെ ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് എന്നിവിടങ്ങളിൽ ബോംബിടുമെന്ന് പറഞ്ഞുവെന്നും എ റഹീം തന്നെ കൂട്ടിച്ചേർക്കുന്നു പാർലമെന്റ് സമ്മേളന ദിവസം ഇന്നാണ് ആരംഭിച്ചത് ഇതിന് തലേ ദിവസമാണ് രാജ്യസഭാ എം പിമാരായിട്ടുള്ള എ റഹീമിനും ശിവദാസനും ഫോണിൽ ഭീഷണി എത്തിയത് സംഭാഷണം കൃത്യമായി തന്നെ എം പിമാർ റെക്കോർഡ് ചെയ്തു പോലീസിൽ കൃത്യമായ പരാതി നൽകിയിട്ടുണ്ട് വിവരം അറിയിച്ചിട്ടുണ്ട് ഏറെ ജാഗ്രത പുലർത്തി തന്നെയാണ് തലസ്ഥാനം മുന്നോട്ട് നീങ്ങുന്നത് ഈ ഭീഷണി സന്ദേശത്തെക്കുറിച്ച് പാർലമെന്റിൽ വെച്ച് എ എ റഹീം എം പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് ഇരുപത്തിയേഴിനാണ് ഫോൺ കോൾ എത്തുന്നത് യു ബേസ് ചെയ്തുള്ള ഒരു കോളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പതിനൊന്ന് ഇരുപത്തിയാറിന് മിസ് കോൾ ആദ്യം വന്നിരുന്നു റെക്കോർഡ് ചെയ്യപ്പെട്ട രീതിയിലുള്ള ഒരു ശബ്ദമാണ് കേട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അവർ പറഞ്ഞതിങ്ങനെയാണ് പ്രിയപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് സംഭാഷണം തുടങ്ങി അപ്പോൾ തുടക്കത്തിൽ സംശയം ഉണ്ടായിരുന്നു കാരണം പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ അലേർട്ടുകളായും ചില അറിയിപ്പുകളായും ഒക്കെ തന്നെ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ വരാറുണ്ട് അല്ലെങ്കിൽ റെക്കോർഡ് കോളുകളൊക്കെ തന്നെ എത്തിച്ചേരാറുണ്ട് അതുപോലൊരു കോളാണെന്നായിരുന്നു ആദ്യം കരുതിയത് പക്ഷേ പിന്നീട് സന്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ ഗൗരവം കൂടി വ്യക്തമായി ശിവദാസനും എ റഹീമും എയർപോർട്ട് ലോഞ്ചിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ കോൾ വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പതിനൊന്നേ മുപ്പതിനും ശിവദാസനും ഇതേ കോൾ അത് ഇന്ത്യൻ നമ്പറിലായിരുന്നു ശിവദാസൻ ഫോണാകട്ടെ ലൌഡ് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു അത് റെക്കോർഡ് ചെയ്യാനായി താൻ തയ്യാറായി ഉടനെ തന്നെ ആ വിവരം അടക്കം പോലീസിനെ അറിയിച്ചു ഫോൺ റെക്കോർഡും കൈമാറി രാത്രി പന്ത്രണ്ടിന് ശേഷം പോലീസ് എത്തി നേരിട്ട് വിവരങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്തത് രാജ്യസഭാ ചെയർമാനെ കത്തിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ എഴുതി ബോധിപ്പിച്ചിട്ടുണ്ട് ഈ സന്ദേശം ഇംഗ്ലീഷിലായിരുന്നു എന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട് ഖലിസ്ഥാൻ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ പല കോണുകളിൽ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുണ്ട് പുറം രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ വലിയ തോതിലുള്ള ദൂഷ്യവശങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതനുസരിച്ച് അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമായി തന്നെ ഇതിനെ നോക്കി കാണണം പാർലമെന്റ് സമ്മേളനം കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ രാജ്യസഭാ സമ്മേളനം കൂടി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഭീഷണി എന്നതുകൂടി ഓർക്കേണ്ടതാണ് പാർലമെൻറ് സമ്മേളനം ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത